കോൺഗ്രസ് ആകട്ടെ ഒരു മതനിരപേക്ഷതയോ അതിനനുസരിച്ചുള്ള ജനാധിപത്യ മൂല്യങ്ങളോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലും ഏർപ്പെടുന്നില്ല. ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ദുർബലപ്പെടുകയാണ്. ഹിമാചൽ പ്രദേശിൽ നിങ്ങളിപ്പോൾ കണ്ടു, കോൺഗ്രസിൻ്റെ എം എൽ എമാർ കൂറുമാറി, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആ ഹിമാചൽ പ്രദേശിലും കോൺഗ്രസിൻ്റെ ഭരണം അവസാനിക്കാൻ പോകുന്നു. അതാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഒരു ശരിയായ മതനിരപേക്ഷതാ പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നയം ഉയർത്തിപ്പിടിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയാതെ മൃദു ആർ എസ് എസ് സമീപനം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗിനെ ഒഴിവാക്കാനുള്ള നിലപാട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് അവരൊരു ജാഥ പുറപ്പെട്ടു, മുസ്ലിം ലീഗിനെ അടുപ്പിച്ചില്ല, അവർ ഏകപക്ഷീയമായ നടത്തിയത്. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ഒരു മുന്നണി ആകെ ചേർന്ന് നടത്തേണ്ടതായിരുന്നു. പക്ഷെ അവർ ലീഗിനെ കൊണ്ട് നടന്നാൽ അത് കോൺഗ്രസ്സിന് അപകടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി മുസ്ലിം ലീഗുമായി ചേർന്നാൽ ഞങ്ങളുടെ വോട്ടിൽ കുറവ് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ മാറ്റി നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തതിൻ്റെ ഫലമായി അവർ ചെന്നെത്തിയിട്ടുള്ള ഒരു മഹാ ദുരന്തഭൂമിയാണത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ അവസരവാദപരമായ നിലപാടുകൾ, ആർ എസ് എസിനോടുള്ള മൃദു സമീപനങ്ങൾ, കാരണം ഇവിടെ തന്നെ കണ്ണൂരിലറിയാം കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക്, പരിശീലന ശാഖയ്ക്ക്, ആർ എസ് എസിൻ്റെ ട്രെയിനിങ് കേന്ദ്രങ്ങൾക്ക് കാവൽ നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാരമ്പര്യം തന്നെയാണ് ഇപ്പോഴവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തിൽ അധപ്പതിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ, മതനിരപേക്ഷതാ ജനങ്ങൾ മനസ്സിലാക്കും. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്ക് രക്ഷയുണ്ടാകും. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം വർദ്ധിക്കണം, ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കണം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് ഇടതുപക്ഷ സ്വാധീനത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക, ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കുക, അതിലൂടെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളെ യോജിപ്പിച്ച് നിർത്തുക, അതിൻ്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണം. അതിന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന, വലിയ തരത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പരിപാവനതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഈ 24-ലെ നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആ ദൗത്യം നിർവഹിക്കും.